സങ്കീർത്തനത്തിൽ ഒരു പ്രത്യേകമായ ഒരു വചനമുണ്ട്. സങ്കീർത്തനം 28:9. അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ, അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. ജനത്തിന് തൻ്റെ മക്കൾക്ക് മറ്റൊരു പേരിട്ട് സ്വർഗം വിളിക്കുകയാണ്, അതെൻ്റെ അവകാശമാണ് എന്ന്. എൻ്റെ ഹൃദയത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൻ്റെ അവകാശമാണ് നീ. എനിക്ക് നിന്റെ മേലൊരു അവകാശമുണ്ട്. അതെങ്ങനെ പറയാൻ കഴിയുന്നത്? നീ നടക്കുന്നത്, നീ എഴുന്നേൽക്കുന്നതൊക്കെ അവൻ്റെ കൃപ കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞാൽ സ്വർഗം നിന്നെ വിളിക്കും. സ്വർഗത്തിൻ്റെ അവകാശമാണ് നീ. നമുക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലും പറയാൻ കഴിയുമോ? അതെൻ്റെ അവകാശത്തിൽപ്പെട്ടതാണെന്ന്, ഈ അവകാശത്തിൽ പെടുന്നു എന്ന് പറയുന്നതൊക്കെ നിന്നെ കൈവിടുമെങ്കിൽ അതെങ്ങനെ നിന്റെ അവകാശമായി മാറും? ബാങ്ക് ഡിപ്പോസിറ്റ് നിന്റെ അവകാശമാണോ? നിന്റെ സൗന്ദര്യം നിന്റെ അവകാശമാണോ? നിന്റെ കൂടപ്പിറപ്പ് നിന്റെ അവകാശമാണോ? നിന്റെ മാതാപിതാക്കൾ നിന്റെ അവകാശമാണോ? ഇതൊക്കെ നിന്നെ കൈവിട്ടു പോവില്ലേ? കൈവിട്ടു പോകും. നിന്നെ കൈവിടാത്ത ഒന്ന് എന്തുണ്ട് ജീവിതത്തിൽ? ഒന്നുമില്ല, എല്ലാം പോകും. ഇന്ന് നമ്മൾ അഭിമാനിക്കുന്നതൊക്കെ നമ്മളെ കൈവിട്ടു പോകും. സ്വർഗം പറയുകയാണ്, എൻ്റെ ജനം എൻ്റെ അവകാശമാണ്. സ്വർഗത്തിന് മാത്രമേ, സ്വർഗത്തിൻ്റെ അപ്പന് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. എൻ്റെ മക്കൾ എൻ്റെ അവകാശമാണ്. സ്നേഹമുള്ളവരെ, സ്വർഗത്തിൻ്റെ അവകാശിയാണ് ഞാൻ എന്ന് ഒന്ന് കേൾക്കാൻ കഴിയുന്നത് തന്നെ ഇന്നത്തെ പ്രഭാതത്തിൻ്റെ ഒരു സുഹൃതമാണ്. എമ്മാനൂസിന്റെ പേജ് നിങ്ങൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഒരു ചെറിയ ക്ലിക്ക് അനേകം ആളുകളിലേക്ക് ഈ സുവിശേഷം എത്തുന്നതിന് ഒരു ചാലക ശക്തിയായി വർദ്ധിക്കും. ദയവായി എമ്മാനൂസ് ഷെയർ ചെയ്യുക, എമ്മാനൂസ് ലൈക്ക് ചെയ്യുക. എമ്മാനൂസിനോടൊപ്പം നിങ്ങൾ ആയിരിക്കുക.